ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഏത് വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ആളായാലും, നമ്മളിപ്പോൾ വലിയ പി ജി ഉള്ള ആളായാലും, ഇനി സാധാരണ നമുക്ക് സാധാരണ ഒരു പത്താം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ള ഒരാളാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ജോബുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തുമായിക്കോട്ടെ, ആ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഒരു ജോലി ഈ ഞങ്ങൾ പറയുന്ന ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു അടിപൊളി ജോലിയാണ്, ആ അടിപൊളി ആപ്പാണ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ വീട്ടിൽ തന്നെ വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്യാം. അല്ല, നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത്, ഇപ്പോൾ നമുക്ക് കേരളത്തിൽ വേണമെങ്കിൽ കേരളത്തിൽ, അല്ലെങ്കിൽ കേരളത്തിന് വെളിയിൽ എവിടെയെങ്കിലും, തമിഴ്നാടോ കർണാടകയിലോ അവിടെ വേണമെങ്കിലും അവിടെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി ഇതുണ്ട്. അപ്പം ഇംഗ്ലീഷ് വേറെ വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല ജോബും ചെയ്യുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഞങ്ങൾക്ക് ജോബ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നിരന്തരമായി ഞങ്ങൾക്ക് പല ആളുകളും ഞങ്ങൾ മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കൂടി ഒരു പരിഹാരമാണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകളായാലും കുഴപ്പമില്ല, ഇംഗ്ലീഷിൽ പരിജ്ഞാനം ഇല്ലാത്ത ആളുകളാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. അപ്പോൾ നമുക്ക് എപ്പിസോഡിൽ കിടക്കാം. ഹൈ, ഇറ്റ്സ് മീ ഷാഹിന വിത്ത് യു. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്, ഞാൻ എന്താ രജിസ്റ്റർ ചെയ്തിട്ട് എനിക്ക് ജോബ് കിട്ടിയ ഒരു ആപ്പാണ്. ഇതിൻ്റെ സൈറ്റ് ഉണ്ട്, നമുക്ക് ആപ്പ് വഴിയാണ് ഇപ്പം ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്ന എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇപ്പം വർക്ക് ഫ്രം ഹോം വേണമെങ്കിൽ അങ്ങനെ, പാർട്ട് ടൈം ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പുറത്ത് പോയി വർക്ക് ചെയ്യണമെങ്കിൽ, ഏത് തരത്തിലുള്ള ജോബ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. അപ്പം നമ്മുടെ റെസ്യൂം ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് നമ്മുടെ ചോയ്സസ് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഒരു 24 hours തന്നെ നമുക്ക് ജോബ് അലർട്ട് വരും, നോട്ടിഫിക്കേഷൻ അലർട്ട് വരും. നമ്മൾ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ജോബ് കിട്ടും. അപ്പോൾ ഓൾറെഡി ഞാൻ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് എനിക്ക് അക്കാഡമിക് കൗൺസിലറായിട്ട് ഞാൻ ഓൾറെഡി ജോബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ആപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ന എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്ന ആപ്പിന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഓപ്ഷൻ വരും, അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഏത് ക്വാളിഫിക്കേഷൻ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനാണെങ്കിൽ പോലും, ഏത് പ്ലസ് ടു ഉള്ളവർക്കോ ഡിഗ്രി ഉള്ളവർക്കോ, നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസിനും അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും അനുസരിച്ച് ഏത് ടൈപ്പിൽ, ഏത് ലെവലിലുള്ള വർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഏത് സ്ഥലത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ജോലി റെസ്യൂമിൽ നിങ്ങൾ കറക്റ്റായിട്ട് റെസ്യൂം കൊടുത്താൽ നിങ്ങൾക്ക് അവിടെയുള്ള ജോലി കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ബാംഗ്ലൂർ ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ബാംഗ്ലൂർ പ്ലേസ് കൊടുത്താൽ അവിടുത്തെ ജോലി അലേർട്ടുകൾ വരും. ഒരുപാട് താമസിക്കാതെ, പക്ഷേ എനിക്കൊക്കെ പെട്ടെന്ന് തന്നെയായി, കാരണം ഞാൻ വർക്ക് ഫ്രം ഹോമാണ് കൊടുത്തത്. വർക്ക് ഫ്രം ഹോമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോബ്സ് നമ്മൾ കൊടുക്കുന്നോ, അല്ലെങ്കിൽ പുറത്തുള്ള ഓരോ സ്ഥലങ്ങളിലുള്ള ജോബ്സോ അല്ലെങ്കിൽ ഏത് കമ്പനികളിലോ ജോലികൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ, എത്ര എണ്ണം ഉണ്ടോ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അപ്പം തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കാണാം. നോട്ടിഫിക്കേഷൻസും വരും, ഡെയിലി നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും, ഡെയിലി നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്കതിന് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്ത് കമ്പനികളൊക്കെ നോക്കിയ ശേഷം അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത ശേഷം ഇൻ്റർവ്യൂവിന് അവർ വിളിക്കും. ഇൻ്റർവ്യൂവിന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1 day തന്നെ നമുക്ക് ഇൻ്റർവ്യൂ ഇത് വരും. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഉടനെ തന്നെ നമുക്ക് ജോബിൻ്റെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഓപ്ഷൻസ് വരും. നമ്മുടെ ഫോൺ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫോൺ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേരിഫിക്കേഷൻ വരും. വേരിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്ന പറഞ്ഞ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഞാൻ ഇതിൻ്റെ അകത്ത് ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്. മലയാളം ഉണ്ട് കേട്ടോ, മലയാളം ഉണ്ട്, ഹിന്ദി ഉണ്ട്, ഒരുവിധം ഇന്ത്യൻ ലാംഗ്വേജസ് എല്ലാം ഉണ്ട്. എന്നിട്ട് നെക്സ്റ്റ് നിങ്ങൾ ടൈപ്പ് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ക്രിയേറ്റിംഗ് യുവർ വിസിറ്റിംഗ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു വിസിറ്റിംഗ് കാർഡ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലെറ്റ്സ് ഗോ കൊടുത്താൽ നെക്സ്റ്റ് ഇതിലേക്ക് പോകും. അപ്പം വിസിറ്റിംഗ് കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേര്, ജോബ് സിറ്റി, സിറ്റിയിൽ വേണം, മെയിലാണോ ഫീമെയിൽ ആണോ, അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യണം. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് പേര് ടൈപ്പ് ചെയ്യാണ്. ജോബ് സിറ്റിയിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ കറണ്ട് ലൊക്കേഷൻ സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ മുകളിലത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. അപ്പം ഓൾറെഡി കറണ്ട് ലൊക്കേഷൻ സെലക്ട് ആവും, അല്ലെങ്കിൽ നമുക്ക് ഇതിലേതെങ്കിലും സെലക്ട് ചെയ്ത് ഏത് ചെന്നൈ, ബാംഗ്ലൂർ, എന്ത് വേണം നിങ്ങൾക്ക് അതെല്ലാം കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ എന്താ പറയുക, കറണ്ട് ലൊക്കേഷൻ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ കൊച്ചിയിൽ കൊടുക്കാം. അപ്പം ഞാൻ എന്നാൽ പിന്നെ കൊച്ചിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇവിടെ താഴേക്ക് പോകുമ്പോൾ ഗോവയുണ്ട്, ഒരുപാട് ജയ്പൂരുണ്ട്, കണ്ണൂരുണ്ട്, കൊച്ചിയുണ്ട്. കൊച്ചി നമുക്ക് സെലക്ട് ചെയ്യാം. കൊച്ചിയിൽ തന്നെ കൊച്ചിയിലെ കുറേ അരൂർ, ആലുവ എന്ന് പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഞാൻ ആലുവ സെലക്ട് ചെയ്തു, മെയിൽ സെലക്ട് ചെയ്തു, നെക്സ്റ്റ് നെക്സ്റ്റ് അടിച്ചു. അപ്പോൾ ലെറ്റസ് മേക്ക് യുവർ വിസിറ്റിംഗ് കാർഡ്, ഡു യു ഹാവ് എനി വർക്ക് എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ യെസ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്തത്, ഏത് കമ്പനിയിലാണ്, എത്ര വർഷം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മളിതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത്ര നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കറൻറ്റ് മന്ത് സാലറി എത്രയാണെന്ന് ചോദിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും. അതിൽ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കണം. നമ്മുടെ എഡ്യൂക്കേഷൻ ഏതാണ്, ഗ്രാജുവേറ്റ് ആണോ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണോ, ഡിപ്ലോമ ആണോ, ഏതാണ് ഡിഗ്രി, എന്താണ് സ്പെഷ്യലൈസേഷൻ ഏതാണ് എന്നൊക്കെ ചോദിക്കും. അപ്പം അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഇത് വാട്ട് ടൈപ്പ് ഓഫ് ജോബ് ആർ യു ലുക്കിംഗ് ഫോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ജോബ് വേണം നോക്കാം. ഇതിൽ ഏകദേശം ഒരു 5 ടൈപ്പ് ഓഫ് ജോബ്സ് നമുക്ക് സെലക്ട് ചെയ്തിടാം. ആ 5 ടൈപ്പിൽ വരുന്ന നോട്ടിഫിക്കേഷനും നമുക്ക് വരും. നമുക്കത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫീൽഡ് സെയിൽ, ലാബ് ടെക്നീഷ്യൻ, മെഷീൻ ഓപ്പറേറ്റർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ഫാർമസിസ്റ്റ്, ഇലക്ട്രീഷ്യൻ എന്ന് തുടങ്ങി. ഇപ്പം മാർക്കറ്റിംഗ് ഉണ്ട്, കുക്ക്, ഷെഫ് അങ്ങനെയുണ്ട്, നേഴ്സ് ഉണ്ട്, ഹാർഡ്വെയർ ഉണ്ട്, പിന്നെ ഇലക്ട്രോണിക് ബാക്ക് ഓഫീസ് ഉണ്ട്, അങ്ങനെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ഉണ്ട്, ടെലികോളിംഗ്, റെസ്റ്റോറൻറ്റ് സ്റ്റാഫ് എന്ന് വേണ്ട ഒരുവിധ എല്ലാ ടൈപ്പ് ജോബ്സും ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതിൽ മാക്സിമം എത്ര, ഒരു 5 ആണ് ഇത് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എത്ര സെലക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്തിടുക. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞു നിങ്ങൾക്ക് ഇത് ഇത്ര ഇതുപോലത്തെ അല്ല വേണ്ട, വേറൊരു ഇതിലുള്ള ജോബ് വേണം തോന്നുകയാണെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം, പ്രൊഫൈൽ എഡിറ്റ് ചെയ്ത് നമുക്ക് മാറ്റി മാറ്റി ഇടുകയും ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഞാൻ കുറച്ച് ഇത് ഞാൻ സെലക്ട് ചെയ്തിടുവാണ്. ഒരു ബാക്ക് ഓഫീസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ സെലക്ട് ചെയ്തിടുവാണ് ഇതിൻ്റെ അകത്ത്. എന്നിട്ട് നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പം ലെറ്റസ് മേക്ക് യുവർ വിസിറ്റിംഗ് കാർഡ് എന്ന് കൊടുത്തിട്ട് എച്ച് ആർ നീഡ്സ് യുവർ പ്രൊഫൈൽ പിക്ചർ ടു കൺഫേം ഇഫ് യുവർ പ്രൊഫൈൽ ഇസ് റിയൽ ഓർ നോട്ട് വെക്ക്. ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം, ക്യാമറയിൽ നിന്നും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് സെലക്ട് ചെയ്തിടാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഫോട്ടോ എടുത്തിട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഫോട്ടോ ഇടാതെ ഇടിക്കാം, സ്കിപ്പ് ചെയ്യാനും പറ്റും. അപ്പം തൽക്കാലം ഞാൻ ഫോട്ടോ സെലക്ട് ചെയ്യുന്നില്ല, ഇപ്പോൾ പിന്നീട് ആഡ് ചെയ്യാം, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ തന്നെ ആഡ് കോണ്ടാക്ട്സ് വരും. കൂടുതൽ പേരെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് റെഫർ ചെയ്യാം. അത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് സി ജോബ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് രജിസ്ട്രേഷൻ പ്രോസസ്സ്. അപ്പം ഓൾമോസ്റ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സ് നമ്മുടെ ഫില്ലായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ അടിച്ചത് വെച്ച്, അതായത് ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ എങ്ങനെയുള്ള ജോബ് വേണം എന്നുള്ളതും ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കുന്നത്, എൻ്റെ റെസ്യൂം വെച്ച് എൻ്റെ ഫസ്റ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഏതാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്, ടീം മാനേജറായിട്ട് 25,000 സാലറിയിൽ ജോബ് ഇപ്പോൾ അവൈലബിൾ ആണ്, ഇത് എനിക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇന്നും ഏതാണ് സ്ഥലം, കൊച്ചിയിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ജോബ്സ് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കും. കൂടുതൽ ജോബ്സ് നമുക്ക് ഇന്നത്തെ സെർച്ച് ചെയ്ത് നോക്കുകയും ചെയ്യാം. താഴേക്ക് ഇതുണ്ടോ, ടെലികോളിംഗ്, നേഴ്സിംഗ്, ഫസ്റ്റ് ജോബ് അതാണ്, ഇത്രയധികം ജോബ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്, ഇതെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം. ഏത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് വായിച്ചു നോക്കി അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേറെ ഒരു ഫീൽഡിലുള്ള ജോബ് വേണം എന്നാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ ലാസ്റ്റ്, അത് സെലക്ട് ചെയ്ത ശേഷം ഇതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യാവുന്നുള്ള ഓപ്ഷനും ഉണ്ട്. അതുപോലെ തന്നെ കണക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കണക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാം. ഓൾറെഡി ഇതിൻ്റെ അകത്ത് പീപ്പിൾ ഫ്രം ഇപ്ക ലബോറട്ടറീസോ, അതായത് ഞാൻ വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചുള്ള അതുമായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെയുള്ള ഇതിൻ്റെ അകത്ത് ആൾക്കാരെ നമുക്ക് ഒരുപാട് കണക്ട് ചെയ്യാനും അവർക്ക് മെസ്സേജ് ചെയ്യാനും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ ഫീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഫീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റിംഗ് റിലവൻറ്റ് കാര്യങ്ങളായിട്ടുള്ള ട്രെൻഡിങ് ഹാഷ് ടാഗ്സ് എന്തൊക്കെയാണ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജോബ്സിന് വേക്കൻസീസ് വരുന്നത് ഏതൊക്കെയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ ട്രെൻഡിങ് ആയിട്ടുള്ള നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ എടുത്ത് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ അത്രയധികം ജോബ്സ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ലേൺ ഇംഗ്ലീഷ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതൊക്കെ ഒത്തിരി ജോബ്സ് അവൈലബിൾ ആണ്. മെഡിക്കൽ ഫീൽഡിൽ, ബാങ്ക് ഓഫീസിലൊക്കെ എന്ത് ചെയ്യുക, ഒരുപാട് ജോബ്സ് അവൈലബിൾ ആണ്. പിന്നെ ഫസ്റ്റത്തെ ഓപ്ഷൻ നിങ്ങൾ ജോബ്സ് എന്ന് സെലക്ട് ചെയ്താൽ ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ജോബ്സ് വരും. അപ്പോൾ ഇനി ഇവിടെ സെർച്ച് ടൈറ്റിൽ കമ്പനി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് വർക്ക് ഫ്രം ഹോം വേണമെങ്കിൽ വർക്ക് ഫ്രം ഹോം കൊടുക്കാം. കമ്പനി ഏതെങ്കിലും കമ്പനികളിൽ കമ്പനി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരുപാട് ജോബ്സ് ഇപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഇനി ഓരോരോ ജോബായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ബിസിനസ് ടീം മാനേജർ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യണം, നിങ്ങൾ ടച്ച് ചെയ്യണം. ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതുണ്ടോ, ടീം മാനേജറുടെ അത് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ജോബ് റിക്വേഴ്സ് എന്തൊക്കെ വേണം. ഇതിപ്പോൾ ഒരു വർക്ക് ഫ്രം ഹോം ആണ് വന്നിരിക്കുന്നത്. ഞാൻ വർക്ക് ഫ്രം ഹോം കൊടുത്തിരുന്നു. സ്മാർട്ട് ഫോൺ, വൈഫൈ, ഇൻ്റർനെറ്റും കോൾഡ് കോളിങ്ങും മതി. പിന്നെ ഒരു ടീം ബിൽഡ് ചെയ്തിട്ട് ഒരു സെയിൽസ് മാനേജറിൻ്റെ വർക്ക് എന്തൊക്കെയാണ്, ഡിസ്ക്രിപ്ഷൻ ജോബിനെ കുറിച്ച്, എക്സ്പീരിയൻസ് എത്ര വേണം, എത്ര എഡ്യൂക്കേഷൻ വേണം, ഇംഗ്ലീഷ് എത്ര വേണം,
കമ്പനി അഡ്രസ്സ് ഏതാണ്, ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ അകത്ത്. ഇൻ്റർവ്യൂ എങ്ങനെയായിരിക്കും, ഓൺലൈൻ ആയിരിക്കും അല്ലെങ്കിൽ ടെലിഫോണിക് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഡേയ്സിനുള്ളിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ജസ്റ്റ് അപ്ലൈ അടിച്ചാൽ മതി. ഓൾറെഡി നമ്മുടെ റെസ്യൂം ഇതിൻ്റെ അകത്തുണ്ട്. ഇനി അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രൊഫൈൽ നിങ്ങൾ ചെയ്യുമ്പോൾ ചുമ്മാ പ്രൊഫൈൽ ചെയ്ത് വെക്കരുത്. നല്ല രീതിയിൽ വേണം പ്രൊഫൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. മാക്സിമം നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ അതിൽ കൂട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ അപ്നാപ്പിൻ്റെ കാര്യങ്ങൾ. ഇനിയിപ്പം എന്താ പറയുക, നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഒന്നുമില്ല, പ്ലസ് ടു ഇല്ല, 10ാം ക്ലാസ് ഇല്ല, അല്ലെങ്കിൽ ലാംഗ്വേജ് ഇല്ല, ഒരു പ്രശ്നവുമില്ല. മലയാളം സംസാരിക്കുന്നവർക്ക് ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ വേക്കൻസീസ് ഉണ്ട്. മലയാളം നിങ്ങൾ സെലക്ട് ചെയ്ത് പ്രൊഫൈലിൽ മലയാളം കൊടുത്തിട്ടുണ്ട്, ഇഷ്ടംപോലെ ജോബ്സ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ടാണ് പറ്റുള്ളൂ എങ്കിൽ പാർട്ട് ടൈം ജോബ്സ് ഇതിൻ്റെ അകത്ത് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇഷ്ടംപോലെ പാർട്ട് ടൈം ജോബ്സ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾ ഏത് ടൈപ്പ് ജോബ് വേണമെന്ന് ആഗ്രഹിച്ചാലും, ഇനിയിപ്പോൾ നിങ്ങൾക്ക് കണ്ടൻറ് റൈറ്റിംഗ് ആണ് ഇഷ്ടം എന്നിരിക്കട്ടെ, അങ്ങനത്തെ ജോബ് എല്ലാം ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഭയങ്കര ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണിത്, ഒരു ആപ്പാണിത്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വർക്ക് ചെയ്ത് നല്ല ഏണിങ്സ്, അതായത് നിങ്ങൾ താല്പര്യപ്പെടുന്ന, നിങ്ങൾ എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്ര രൂപ നിങ്ങൾ ആഗ്രഹിക്കുന്നോ ആ ലെവലിൽ സാലറി ഓഫർ ചെയ്യുന്ന ജോബ്സിന് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് നോക്കിയാൽ കറണ്ട് സാലറി 15 to 20,000, അതുപോലെ തന്നെ പല ജോബ്സിനും അവർ ഓരോരോ 25,000 ആണ് ടീം മാനേജർക്ക് പറയുന്നത്. അങ്ങനെ ഓരോന്നും അവർ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എത്ര രൂപ നമുക്ക് കിട്ടും എന്നുള്ളത്. ഇനി ഇതൊന്നും പറ്റില്ല, നിങ്ങൾ മലയാളം ടെലികോളർ ജോബ്സാണ് നിങ്ങൾക്ക് താല്പര്യം, വീട്ടിലിരുന്ന് മലയാളത്തിലാരും ഫോൺ വിളിച്ച് എന്തെങ്കിലും മെസ്സേജസ് പാസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനത്തെ ജോബ്സും ഇതിൻ്റെ അകത്തുണ്ട്. ടെലികോളിംഗ് എടുത്ത് മലയാളം എടുത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ജോബ്സ് കിട്ടും. ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ മതി. വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാതെ വർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്ത് അപ്പോൾ തന്നെ എനിക്ക് ഞാൻ അക്കാഡമിക് കൗൺസിലറായിട്ട് എനിക്ക് ജോബ് കിട്ടി. ഓൾറെഡി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ആപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് നല്ല ജോബ്സ് എല്ലാവർക്കും കിട്ടട്ടെ. ഗുഡ് ലക്ക്.